ഈ തെരഞ്ഞെടുപ്പിൽ വിവാദ നായകനായി മാറിയിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ തന്നെയാണ്. കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തിനെ പോലെ തിഹാർ ജയിലിൽ നിന്ന് പുറത്തു വന്ന കേജ്രിവാൾ ഉയർത്തിയ ചോദ്യങ്ങൾ ബി ജെ പിക്കും എൻ ഡി എക്കും വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മോദിക്ക് 75 കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയില്ല, അപ്പോൾ അമിത്ഷാ ആകുമോ പ്രധാനമന്ത്രി എന്ന ചോദ്യമായിരുന്നു. ഈ ചോദ്യത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ബി ജെ പിക്ക് അകത്തും ഇന്ത്യ മുന്നണിക്ക് ഉള്ളിലും എല്ലാം തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചതായിരുന്നു ഈ ചോദ്യം. അതിന് കാരണം മോദി തന്നെയാണ് 75 വയസ്സ് തികയുന്നവരെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി പ്രധാനമന്ത്രി കസേരയിൽ എത്താൻ വേണ്ടി എൽ കെ അദ്വാനിയും ഡോക്ടർ മുരളി മനോഹർ ജോഷിയും ഒതുക്കാനായിട്ടാണ് 75 എന്ന തുറപ്പ് ചീട്ട് എടുത്ത് പ്രയോഗിച്ചത്. അയോധ്യ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും ബാബറി മസ്ജിദ് തകർത്തതും എല്ലാം അദ്വാനിയുടെയും ഡോക്ടർ മുരളി മനോഹർ ജോഷിയുടെയും നേതൃത്വത്തിലുള്ള ബി ജെ പി നേതാക്കളായിരുന്നു. യഥാർത്ഥത്തിൽ രാമനെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം കൊണ്ടുവരാം, അത് എത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കാം, ജനങ്ങളെ സ്വാധീനിക്കാം എന്ന് പരീക്ഷിച്ച് തെളിയിച്ച നേതാക്കൾ അദ്വാനിയും ഡോക്ടർ മുരളി മനോഹർ ജോഷിയുമായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരെയും പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും അതുപോലെയുള്ള പ്രധാന സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ വേണ്ടി മോദി ഉയർത്തിയതായിരുന്നു 75 വയസ്സ് എന്ന് പറയുന്ന മുദ്രാവാക്യം. അങ്ങനെയാണ് അദ്വാനി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി മുന്നോട്ട് വെച്ച അദ്വാനിയെ മാറ്റി നിർത്തിയിട്ട് മോദി 2014 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുന്നത്. ഇപ്പോൾ കേജ്രിവാൾ ഉന്നയിച്ചിരിക്കുന്നത് അതേ വിഷയമാണ്. മോദി തന്നെ ഉയർത്തിയ ഈ ഒരു പ്രായത്തിൻ്റെ പരിധി മോദിക്ക് ബാധകമാണെങ്കിൽ അദ്ദേഹത്തിന് വൈകാതെ 75 തികയുന്നു. 75 തികഞ്ഞു കഴിഞ്ഞാൽ ആരാകും ഇന്ത്യയുടെ പ്രധാനമന്ത്രി? അത് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണോ യു പി മുഖ്യമന്ത്രിയായ ആദിത്യനാഥാണോ എന്ന ചോദ്യമാണ്. അപ്പോൾ ബി ജെ പിക്കുള്ളിലും ഇത് സജീവ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ ചോദ്യം ഉയരുമ്പോൾ നേരത്തെ പാർലമെന്റിൽ അമിതാഭ് ബച്ചന്റെ ഭാര്യ ജയാ ബച്ചൻ നടത്തിയ ഒരു പ്രസംഗം വളരെ പ്രസക്തമാണ്. 65 കഴിഞ്ഞ ആളുകളെ, മുതിർന്ന പൗരന്മാരെ നമ്മുടെ സമൂഹം, നമ്മുടെ സർക്കാർ മറക്കുകയാണ്. അതുകൊണ്ട് 65 കഴിഞ്ഞവരെ ദയാവധത്തിന് വിധേയമാക്കണം എന്നാണ് ജയാ ബച്ചൻ പാർലമെന്റിൽ പ്രസംഗിച്ചത്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് അവർ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മിതിയിലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലുമെല്ലാം പങ്കെടുത്ത, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടൊപ്പം ഒക്കെ വളർന്നു വന്ന ഒരു തലമുറയാണ് 75 കഴിഞ്ഞവർ. 75 കഴിഞ്ഞവർ മാത്രമല്ല, 65 കഴിഞ്ഞവരും ഇന്ന് സമൂഹത്തിൻ്റെ പരിഗണനയിലില്ല. വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാതാകുന്ന അവർക്ക് ഒരവകാശങ്ങളുമില്ല. നേരത്തെ തീവണ്ടിയിലും അതുപോലെ തന്നെ ഫ്ലൈറ്റിലും 50% ടിക്കറ്റ് കൺസെഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ആ ആനുകൂല്യങ്ങളും റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് നടക്കാനാവില്ല, ഒരു ബാങ്ക് ലോൺ എടുക്കാനാവില്ല. അങ്ങനെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു തലമുറയായി അവർ മാറുകയാണ്. അപ്പോൾ ഒരു കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നവർ, ബിസിനസ്സുകാരായിരുന്നവർ, അങ്ങനെയുള്ള എല്ലാ വിഭാഗവും 65 കഴിയുമ്പോൾ ഈ സമൂഹത്തിന് വേണ്ടാത്തവരായി, സർക്കാരിന് വേണ്ടാത്തവരായി തീരുകയാണ്. അതേസമയം MLA മാർക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിമാർക്കും ഒന്നും തന്നെ പ്രായമാകുന്നില്ല. അവർക്ക് 75 വയസ്സ് കഴിഞ്ഞാലും അവർക്ക് രാഷ്ട്രീയത്തിൽ തുടരാം, അവർക്ക് അധികാര സ്ഥാനങ്ങളിൽ തുടരാം. MLA മാർക്ക് MP മാർക്കും എല്ലാം മരിക്കുന്നതുവരെ പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ചെറിയ സർക്കാർ ഉദ്യോഗമുണ്ടായിരുന്ന പ്രായമുള്ള ആളുകൾക്ക് പോലും 65 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള സർക്കാരിന് നൽകേണ്ട എല്ലാ ബാധ്യതയും അവർ നിറവേറ്റുകയും വേണം.
അവർക്ക് പ്രത്യേക അവകാശങ്ങളില്ല. അതുകൊണ്ട് ഒന്നുകിൽ 65 കഴിഞ്ഞ മനുഷ്യരെ കൊന്നുകളയുക, അല്ലെങ്കിൽ അവർക്ക് മരണം വരെയും ജീവിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്ന ആവശ്യമാണ് ജയാ ബച്ചൻ ഉന്നയിച്ചത്. നമ്മുടെ പ്രശസ്ത എഴുത്തുകാരനായ വി കെ എൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, വയസ്സായി നാണക്കേടായി എന്ന പരിഹാസം, അത്തരമൊരു പരിഹാസം സ്വന്തം പ്രായത്തെക്കുറിച്ച് പറയാൻ വി കെ എൻ അല്ലാതെ ആർക്കും കഴിയില്ല. കാരണം പ്രായമായി കഴിയുമ്പോൾ മക്കൾക്ക് പോലും ഭാര്യയ്ക്ക് പോലും വേണ്ടാതാകുന്ന വൃദ്ധജനങ്ങളുടെ അവസ്ഥയിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് മുതിർന്ന പൗരന്മാർ നിലവിലുള്ള സർക്കാരിനെതിരെ സംവിധാനത്തിനെതിരെ സംഘടിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഭരണമാറ്റം വരെ കൊണ്ടുവരാൻ ഈ 65 കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് കഴിയും. അതുകൊണ്ട് തീർച്ചയായും പ്രായപരിധി ഒരു മാനദണ്ഡമാണെങ്കിൽ, സർക്കാർ ഉദ്യോഗങ്ങളിൽ മാനദണ്ഡമാണെങ്കിൽ, അത് തീർച്ചയായും രാഷ്ട്രീയത്തിലും മാനദണ്ഡമാകണം. അത് MLA മാർക്കും MP മാർക്കും മന്ത്രിമാർക്കും ബാധകമാകണം. അതല്ലെങ്കിൽ ആർക്കും ഈ പ്രായപരിധി ബാധകം ആകാൻ പാടില്ല. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട, ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം.